ഷാലോ ഫ്രൈ ആയതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേ ഡീപ് ഫ്രൈ പോലെ ആവുമ്പോഴല്ലേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് മനോഹരമായി ഡാൻസ് കളിക്കും. അപ്പൊ ഡാൻസ് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കൂടെ ഇല്ലാത്തതുകൊണ്ട് അതിമനോഹരമായി പാടും. അങ്ങനെ ഒരു കാര്യം കൂടെ അതിമനോഹരം കട്ട് ചെയ്തിട്ട് പാടും. അത്രയും അതെ. അരിപ്പയം പേർക്കാം പിടിക്കൂട നിവത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലെ ഞാലിക്കുരുവി. ഇത്രയും മതി. അപ്പൊ അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഏതാണ്ട് പരിപാടി കഴിഞ്ഞു. അങ്ങനെ അവസാനം ആ നിമിഷം വന്നിരിക്കുകയാണ്. കഴിക്കാനുള്ള സമയം ആയിട്ടില്ല. ഇല്ല. നമസ്കാരം. സോൾഡ് ഔട്ട് പേപ്പർ പ്രസന്റഡ് ബൈ ഹരിതം ഫുഡ്സിന്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്താണ്, നമ്മുടെ അതിഥിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം ലീന നായർ. ലീന വയ നമസ്കാരം. നമസ്കാരം. സോൾഡ് ഔട്ട് പേപ്പറിലേക്ക് സ്വാഗതം. വലിയൊരു ആരാധകനാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ചിക്കൻ പാസ്തയാണ്. വേറെ ലെവല്. ഓക്കേ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഈ പാസ്തയ്ക്ക്? ഇത് ചിക്കൻ പാസ്ത, വേറെ ഒന്നുമില്ല. ഇത് വെജ് ആയിട്ടും ഉണ്ടാക്കാം. ഞാൻ ഇതിനെ ചിക്കൻ വേർഷൻ ആക്കിയതാണ്. കാരണം വെജിറ്റേറിയൻ എന്റെ വീട്ടുകാർക്ക് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് നോൺ വെജ് ആയതുകൊണ്ട് നോൺ വെജ് ആക്കിയതാണ്. അപ്പോൾ പാസ്ത വേണം. പാസ്ത തന്നെ ഏതായാലും എടുക്കാം കേട്ടോ. പക്ഷേ ഇതിലെന്താന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഓഫ് പാസ്തക്കകത്ത് പെട്ടെന്ന് സോസ് ഇതിനകത്ത് മുഴുവൻ കോട്ട് ചെയ്യും. മറ്റതിങ്ങനെ പുറമേ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇതിങ്ങനെ ഫുള്ള് കോട്ടാവും. അതുകൊണ്ടാണ് ഈ പാസ്ത എടുത്തത്. അപ്പോൾ ഇത് ഫ്യുസിലി എന്ന് പറയുന്ന പാസ്തയാണ്. ആ പാസ്ത ക്യാപ്സിക്കം ഇത് കുറച്ച് വർണ്ണ ശബളമാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് കളർ എടുത്തേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ പച്ച ഉണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ സ്പ്രിംഗ് അണിയൻ അത് വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കോൺഫ്ലവർ പൊടി, പിന്നെ പഞ്ചസാരയും ഉപ്പും വേണം, കുരുമുളക് പൊടി വേണം, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി ഓർ ചില്ലി സോസ്, സോയ സോസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സോസിൻ്റെ ഇത് നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ഹരിതത്തിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹരിതം യൂസ് ചെയ്യാറുണ്ടോ? ഹരിതം ഉപയോഗിക്കാറുണ്ട്. സോസസ് നല്ലതാണ്. മസാലാസിലേക്ക് ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സോസിന്റെ ടേസ്റ്റ് നമുക്ക് ഇന്നത്തെ ഇതിൽ ഡിഷിൽ കാണാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. ചിക്കൻ നമുക്ക് എത്ര? ഹാഫ് കെ ജി. ചിക്കൻ ഹാഫ് കെ ജി ആണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ, വെജ് ആക്കണമെങ്കിൽ ചിക്കൻ അങ്ങ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒലിവ് ഓയിലുണ്ട്, വിനേഗർ ഉണ്ട്. അപ്പോൾ ഒരു ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്, അത് ചീസാണ്. ശരിക്കും റെസിപ്പിയിൽ ചീസില്ല, പക്ഷേ ഇത് ജെ കെ വന്നുകൊണ്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ചീസ് ഇട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഒരു സഹായഹസ്തം സോയ സോസ് ആ സ്പൂണും കൂടി ഇങ്ങെടുക്കും. എന്നെ ശരിക്കും എന്നെ അടിമപ്പണിക്ക് വേണ്ടി സഹായഹസ്തം പറഞ്ഞേ, പിന്നെ അത് ഉപയോഗിക്കട്ടെ. ഒരു ഇച്ചിരി സോയ സോസ് ഒഴിച്ച് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സോയ സോസും ഒരല്പം വിനേഗർ. ഇത് ശരിക്കും നമ്മൾ ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല, ഇപ്പൊ തന്നെ കുക്ക് ചെയ്യാം. അപ്പൊ വിനേഗർ ഒഴിച്ച് ഒന്ന് മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവും. കുഴപ്പമില്ല, നാരങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപ്പും കുരുമുളക് പൊടിയും അത് മനസ്സിലായി. എനിക്ക് എപ്പോഴും വലിയ താല്പര്യം കൂടി പാസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. ഒരു സ്പൂൺ ഇട്ടില്ല, അയ്യോ ഞാൻ കാൽ സ്പൂൺ എടുത്തോളൂ. ഓക്കെ, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ നമ്മൾ കുറച്ച് ഏകദേശം ഒരു 2 സ്പൂണോളം അല്ലേ സോയ സോസ് ഒഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ വിനീഗർ ഒഴിച്ചു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു കാൽ സ്പൂണോളം നമ്മൾ കുരുമുളക് ഇട്ടു, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു, അതായത് പാസ്ത കുക്ക് ചെയ്ത് വരുന്ന സമയം വരെ ഇതൊന്നിരുന്ന് പുറത്ത് വെച്ചിരുന്നു. വേണ്ട. ഓക്കെ, അത്
പാസ്ത കുക്ക് ആവുന്ന ആ ഒരു സമയം ആ സമയത്ത് ഇതെവിടെ പാസ്ത എന്ന് അതിന്റെ തോന്നിയ സംഭവമാണ്. അപ്പൊ നമ്മളിത് ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു, അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ആ സമയത്ത് നമുക്ക് പാസ്ത കുക്കിയാണ്, അപ്പൊ അതായിരിക്കും പാത്രം. അതെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് ഓൺ ചെയ്യാനും കൂടി ഒന്ന് സഹായിക്കണം. ആ പിന്നെ ഓക്കെ, അപ്പൊ കത്തിക്കാം നമുക്ക്. യെസ്, ഓക്കെ. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അപ്പൊ ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ഇത് ഒലിവ് ഓയിലാണ്, ഇത് നമ്മുടെ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഒരു ഇച്ചിരി ഒലിവ് ഓയിലും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യും. വളരെ കുറച്ച് മതി, വളരെ കുറച്ച് മതി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ഒലിവ് ഓയിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി വെള്ളം തിളക്കണം. തിളച്ചു വരണം. ആ തിളച്ചു വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഒന്ന് രണ്ട് വിശേഷങ്ങൾ ചോദിക്കാം. പിന്നെ ഉറപ്പായിട്ട് ഓക്കെ, വീട്ടിലെ ഹസ്ബൻഡിനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും ബാക്കിയുള്ള അമ്മയും ഒക്കെ അച്ഛനെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഇപ്പൊ ഉള്ളത് ഹസ്ബൻഡിന്റെ കൂടെ, ഞങ്ങളുടെ വീട് പെരുകാവിലാണ്, ട്രിവാൻഡ്രത്തെ പെരുകാവിലാണ്. ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, മകളുണ്ട്, ഒരു മോളേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഉണ്ട്. ഞങ്ങൾ ഇത്ര പേരും ഒരുമിച്ചാണ്. അപ്പോ ലീനയുടെ ഫാമിലി? എന്റെ ഫാമിലി അച്ഛനും അമ്മയും മുരിക്കുമ്പഴാണ്. ഞാൻ ജനിച്ച സ്ഥലം മുരിക്കുമ്പഴാണ്. ബ്രദറുണ്ട്, മൂത്ത ബ്രദറുണ്ട്, പുള്ളിയും വൈഫും കുഞ്ഞും. അവര് സെപ്പറേറ്റ് വെട്രോഡ് ഭാഗത്ത്, കഴക്കുട്ടം വെട്രോഡ് അവിടെയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹായ് അല്ലേ. അതെ. അപ്പോ അതിന്റെ കൂട്ടത്തില് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന എവിടെ? ഹസ്ബൻഡ് ടെക്നോ പാർക്കിലെ അലിയൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഈ രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ, കലാപരമായി ഈ മറ്റേ ഐ ടി മേഖലയിൽ നിൽക്കുന്ന, ഈ സാധനത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഇത് മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് ഞാൻ ഒരു എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് പോലെ, എൻ്റെ ഡാൻസ് ടീച്ചറാണ് ശരിക്കും ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. ടീച്ചറിൻ്റെ ഫാമിലിയുമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ റിഗാറ്റ ഗിരിജാചന്ദ്രൻ്റെ കീഴിലായിരുന്നു ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ കുടുംബവുമായിട്ട്, ഹസ്ബൻഡിൻ്റെ കുടുംബവും നല്ല പരിചയമുണ്ട്. അവർ ബാംഗ്ലൂരായിരുന്നു ഹസ്ബൻഡൊക്കെ. അപ്പൊ ഇവർ ബാംഗ്ലൂർ പോകുമ്പോൾ, ടീച്ചർ പോകുമ്പോഴൊക്കെ, ഏയ് ഇല്ല ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ ഫ്രണ്ടായെന്ന് എനിക്കൊന്നും ഒരിക്കലുമല്ല, കാരണം ഒരു ഡാൻസറിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്കറിയാൻ പറ്റുമോ. അപ്പൊ ഡാൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അവരെ പരിചയമായിരുന്നു, അങ്ങനെ ടീച്ചർ ആ പ്രപ്പോസൽ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. അതെ, ടീച്ചറിന്, അതെ അതെ, പ്രത്യേകിച്ച് ടീച്ചറിനോട് എന്നും ആ ഇതിലും, അതെ ഇതിലും, ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചതും സീരിയലിലേക്ക് എന്നെ എത്തിച്ചതും ടീച്ചറാണ്. അതെ അതെ. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കലാതിലകമായിരുന്നു രണ്ടു വർഷം. അത് ഞാൻ സിക്സ്ത്തിലും സെവൻത്തിലും രണ്ടു വർഷം. അല്ലാണ്ട് ഹൈസ്കൂളില് സ്റ്റേറ്റില് കുച്ചിപ്പുടി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുപേരേ ഉള്ളൂ, കാരണം ഷൂട്ടിന്റെ ഇടയിൽ ഒരുപാട് പേരെ നമുക്ക് എടുക്കാം, മാനേജ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആയപ്പോ വൺ ഓൺ വൺ ക്ലാസ്സസ് ആണ്. അപ്പൊ അത് ഇച്ചിരി പാടാണ്, അതുകൊണ്ട് കുറച്ച് കുട്ടികളെ വെച്ച്. കലാപരമായ കാര്യങ്ങളിൽ അങ്ങനെ നല്ല രീതിയിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സാധനത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ കോമഡി ചെയ്തു തുടങ്ങുന്ന ഒരു ഒന്നാമത്തെ കാര്യം, ശരിക്കും ലീനയുടെ ഒരു 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 അപ്പിയറൻസ് വെച്ചിട്ട് ശരിക്കും ആരും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഒരു റീച്ചാണ് ഈ കോമഡിയിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര കൗണ്ടറുകൾ അടിച്ചിട്ട് വേറെ നമ്മളെ ചിരിപ്പിക്കുന്നത്, അതൊക്കെ ശരിക്കും അതിന്റെ പാഠശാല എന്ന് പറയുന്നത് കോമഡി സ്റ്റാർസ് ആണ്. കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരുപാട് നാൾ അവരോട് കൂടെ വർക്ക് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു ചെറിയ സ്ക്രിപ്റ്റിംഗ് ചെയ്യാനും ഒക്കെ പറ്റുന്നുള്ള ലെവലിലെത്തി. അപ്പൊ ഓൾറെഡി ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞു, ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്റ്റ് ചെയ്തു. പക്ഷെ ആരും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കഥ. ഞാൻ സാധാരണ ഒരാളെ നമ്മൾ വരുന്ന സമയത്ത് അതിനെ കുറിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും, പക്ഷെ ഇങ്ങനൊരു ധാരണ എന്റെ ആ ഒരു ഏരിയയിൽ പോലും പോകുന്നില്ല. അതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയും. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, സരസ്വതി എന്നായിരുന്നു അതിന്റെ പേര്. അപ്പോൾ ഡയറക്റ്റ് ചെയ്തു, എഴുതി ഡയറക്റ്റ് ചെയ്തു, ഫുൾ ഞങ്ങൾ തന്നെ. ഞാൻ തന്നെ സന്തോഷ് പണ്ഡിറ്റ് ആവുമായിരുന്നു, ഞാൻ തന്നെ ചായ കൊടുക്കുന്നു, ഞാൻ തന്നെ എഴുതുന്നു, എല്ലാം ഞാൻ തന്നെ. അപ്പോൾ പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, കാരണം
ആ സമയത്ത് ഹസ്ബൻഡ് സരസ്വതി സരസ്വതി അതാണ് പേര്. ആ അതെ, യൂട്യൂബിലുണ്ട്, അത് യൂട്യൂബിലുണ്ട് ഇപ്പോഴും. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് സരസ്വതിയെ കാണാൻ പറ്റും. സരസ്വതി കാണാൻ പറ്റും. അതെന്റെ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത ഒരു വർക്കായിരുന്നു. പക്ഷേ അതിലൂടെയാണ് സൂര്യ ടി വിയില് ഭദ്ര എന്ന് പറയുന്ന സീരിയൽ എഴുതാനുള്ള ഒരു അവസരം. അപ്പൊ ഭദ്രയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥയിൽ ഒരു ചെറിയ കൈ ഉണ്ടായിരുന്നുള്ളൂ, സംഭാഷണമായിരുന്നു കൂടുതലും. അപ്പൊ ഞാനും നമ്മുടെ സീന ആന്റണിയിൽ സീന ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി കോർഡിനേറ്റ് ചെയ്തായിരുന്നു അത് എഴുതിയിരുന്നത്. ഇവിടെ നിൽക്കുന്നത് അപ്പൊ പാസ്ത ഇതിലേക്ക് ഇടുവാണേ. ഇനിയും നമുക്ക് കുറെ സമയമെടുക്കും, കാരണം ഇത് കുക്കായി വരും. ഇല്ല, അടച്ചു വെക്കണ്ട, തുറന്നു വെച്ചത്. കാരണം അടച്ചു വെച്ചാൽ ഇത് പതഞ്ഞു പൊങ്ങി അങ്ങ് പോകും. അപ്പോ ഇത് അതെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം. ഇതൊരു എത്ര പറയാ, കംപ്ലീറ്റ് കുക്കായി അങ്ങ് വെന്ത് അങ്ങനെ പോണ്ട, ഒരു 80% വേവ്. അതായത് ബാക്കി പാനിലേക്ക് അതെ അരി ഒരു 3/4 വെന്തിട്ട് ബാക്കി മാറ്റി വെക്കില്ല, അതുപോലെ അതിന്റെ സെയിം അവസ്ഥയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 80% നമുക്ക് കുക്കായി മതി. ഓക്കെ, അപ്പൊ അതൊരു 80% ഓളം കുക്കായി, അതായത് കഴിക്കാൻ പറ്റും, പക്ഷെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞങ്ങ് പോകരുത്. തിളച്ച വെള്ളത്തിൽ കുക്ക് ചെയ്യും, കുക്ക് ചെയ്തിട്ട് അതിനെ ഫുൾ ഡ്രെയിൻ ചെയ്ത് കളയും. എന്നിട്ട് പച്ചവെള്ളത്തിൽ ഫുൾ കഴുകിയെടുക്കും. അങ്ങനെയാണ് എല്ലാ പാസ്തയും നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യണം. അപ്പൊ അടുത്ത നമുക്ക് ചിക്കനിലേക്ക് കിടക്കാം. ചിക്കൻ അതെ, അപ്പൊ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കത്തിച്ചോളൂ. ഞാനൊന്ന് ചൂടാകുമ്പോഴേക്ക് ഒലിവ് ഓയിലിൽ തന്നെ, ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചെയ്യാം. നമുക്ക് ചെയ്യാതെ എനിക്കൊന്ന് ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ടേസ്റ്റ് അതെ, ഈ വെജിറ്റബിൾ ഓയിൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് രുചി അറിയാൻ പറ്റും. ഒലിവ് ഓയിൽ ആകുമ്പോൾ ഈ എന്താ പറയുക, ഒരു ന്യൂട്രൽ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം ഒലിവ് ഓയിലിൽ തന്നെ കുക്ക് ചെയ്ത് എടുക്കാൻ നോക്കുക. അത് കുറച്ച് ഹെൽത്തി ആണ് അല്ലേ? ആ ഹെൽത്തി ആണ്. ആ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയാൽ കൂടായി. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഓയിൽ ഒഴിക്കാം. നമുക്ക് ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ചിക്കൻ ഒന്ന് നമുക്കിത് അല്ലാതെ വേവിച്ചെടുത്തിട്ടും ചെയ്യാം, അങ്ങനെയും ചെയ്യാം വേണമെങ്കിൽ. വേവിച്ച് ചെയ്യാം, പക്ഷേ ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ഈ സോസസ് നമ്മൾ പ്രത്യേകിച്ച് ഈ സോയ സോസൊക്കെ കോട്ടാവണമെങ്കിൽ ഓയിലിൽ തന്നെ ഈ ഷാലോ ഫ്രൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒന്ന് ചൂടായി വരട്ടെ അല്ലേ. ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ ചിക്കൻ ഇടാം. അന്ന് പാസ് ചെയ്യാവും. ഓക്കെ, താങ്ക്സ്. ഈശ്വരോ രക്ഷ. ഞാൻ ജെ കെയോട് പറഞ്ഞതുപോലെ ഭഗവാനെ. നമുക്ക് ഇത്രയും ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഷാലോ ഫ്രൈ ആയതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേ ഡീപ് ഫ്രൈ പോലെ ആകുമ്പോഴല്ലേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. മനോഹരമായി ഡാൻസ് കളിക്കും. അപ്പൊ ഡാൻസ് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കൂടെ ഇല്ലാത്തതുകൊണ്ട് അതിമനോഹരമായി പാടും. അങ്ങനെ ഒരു കാര്യം കൂടെ, അതിമനോഹരം കട്ട് ചെയ്തിട്ട് പാടും, അത്രയും മതി. ശരി, പാടും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ പാടും എന്ന് ഞാനൊരു കിംബന്തി ഇങ്ങനെ കേട്ടതായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് ആദ്യം കേട്ടിട്ട് അല്ലാത്തൊരു പാട്ടും കൂടെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് അവസാന ഘട്ടം നമുക്ക് പാടാം. ശരി, അപ്പൊ ആദ്യം കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ ഒരു പാട്ട് കേട്ടോ. ശരി, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ ഏത് പാട്ട് വേണം? ഇഷ്ടമുള്ള പാട്ട്. ഇഷ്ടമുള്ള പാട്ട്. അപ്പോൾ എനിക്ക് തന്നു കുഞ്ഞുങ്ങളുടെ പാട്ട് തന്നെ പാടാം. ആലിപ്പഴം പെറുക്കാൻ പാടാം. നല്ല പാട്ട്. ആലിപ്പഴം പെറുക്കാം, തീ കുടാൻ നിവത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോളെ ഞാലിക്കുരുവി. ഈ കുഞ്ഞിനെ നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഇത് എന്റെ വീട്ടിൽ പെരുകാവിൽ മാത്രമുള്ള കുഞ്ഞാണ്. പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. തീർച്ചയായും. അതിനിടയ്ക്ക് നമുക്ക് ചിക്കൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എനിക്കൊന്ന് പെട്ടെന്ന് ആവും തോന്നുന്നു. പെട്ടെന്ന് ആവും. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഞാനൊരു ധൃതിയിൽ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും നല്ല സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്താൽ
അതായത് ആ പാസ്തയ്ക്ക് ഒപ്പം തന്നെ അതേ ഷേപ്പിൽ അത് കിട്ടും. നമ്മുടെ ചിക്കൻ റെഡിയായി തോന്നുന്നു. ചിക്കൻ ഒന്ന് കുക്ക് ആവാനുള്ള ഒരു സമയം വേണം, കാരണം വലിയ പീസസ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്നാലും സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് ഒരു ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വേണം. ശരി, ഒരു എത്ര സമയം? രണ്ട് മിനിറ്റ് കൂടെ. ദൈവം ഇതിനോട് സമയം ചോദിക്കരുത്. എന്റെ ധാരണയിൽ ഇതൊരു രണ്ട് മിനിറ്റിൽ കൃത്യമായി റെഡിയായി വരും എന്നാണ്. ഒരു രണ്ട് മിനിറ്റ് സമയം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു കുക്കായി റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ നമുക്ക് അടുത്ത വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ അളവിൽ ഞാൻ വെളുത്തുള്ളി ഇടുന്നു. അഥവാ ടീസ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് അടുത്ത ഇഞ്ചി ഇടാം അല്ലേ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ടത്. ഇഞ്ചി കുറച്ച് കൂടുതലുണ്ട് അല്ലേ നമുക്ക്. ഇഞ്ചി വെളുത്തുള്ളിയുടെ നേർ പകുതി മതി മതി മതി, കാരണം വെളുത്തുള്ളി മുന്തി നിൽക്കണം. ഓക്കെ, ഇത് സ്പ്രിംഗ് ഓണിയന്റെ ശരിക്കും ആ ബൾബ്സ് ആണ് ഇടേണ്ടത്. ഇതിപ്പോ ബൾബ്സ് കണ്ടില്ല, അപ്പൊ ഞാൻ ഉള്ള വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. വൈറ്റ് പാർട്ട് ആദ്യം ഇടുക, അപ്പോ ആ വൈറ്റ് പാർട്ട്. അപ്പോ സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് ഇട്ടു. അടുത്തത് പച്ചമുളക്. പച്ചമുളക് ഓക്കെ, അപ്പൊ അതിട്ട് വഴറ്റി. ഇനി വേണ്ടത് നമുക്ക് സവാള. മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. ഓ കറക്റ്റ് ആയിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. അപ്പൊ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ടു. ഓക്കെ, വളരെ കുറച്ച്, വളരെ കുറച്ച്. ഓക്കെ, അപ്പോ സവാള ഒന്ന് എന്റെ ഇഷ്ടത്തിന് വഴണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ക്രിസ്പ് അല്ല, ഓവർ കുക്ക്ഡ് ആയിട്ടില്ല. അപ്പൊ അടുത്ത ഇതിലേക്ക് നമ്മുടെ ട്രൈ കളേർഡ് അപ്പൊ ഞാനിപ്പോ മൂന്ന് കളറൊക്കെ എടുത്തിട്ടുണ്ട്. അതൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കളറോ രണ്ട് കളറോ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇതിപ്പോ മൂന്ന് ബെൽ പെപ്പേഴ്സ്, റെഡൊക്കെ ഒത്തിരി വലുതായിരുന്നു, അപ്പൊ അതിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ. യെല്ലോയും യെല്ലോ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ എടുത്തു, കുറച്ച് ചെറിയ പീസ് മാറ്റിയിട്ടുള്ളു. ഗ്രീൻ ഒരെണ്ണം ഫുള്ള് എടുത്തു. ഇത് റെഡിയായി വരുന്ന ഗ്യാപ്പിൽ ഒരു പാട്ട് കൂടെ പാടിയാലോ. പിന്നെന്താ, സൗണ്ട് അല്ലാത്തൊരു പാട്ട്. അവിടെയാണ് എന്റെ ഈ സന്നദ്ധിയും സ്ഥാനങ്ങളും ഒക്കെ കൈവിട്ട് പോകുന്നത്. അടിപൊളി, എന്റെ സംഗതി മൊത്തം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ സോസസ് റെഡിയാക്കാം. ഓക്കെ, ഒരു ബൗളിലേക്ക് സോയ സോസ്. നമ്മള് സാധാരണ രണ്ട് ടൈപ്പ് സോയ സോസ് കിട്ടും. നമുക്ക് സാധാരണ കിട്ടുന്നത് ഈ ഡാർക്ക് സോയ സോസ്, ലൈറ്റ് സോയ സോസ്, ഇതൊക്കെ കുറച്ച് ഇങ്ങനെ ലിക്വിഡ് ആയിരിക്കും. അതായത് കുറച്ച് തിക്നെസ് കുറവായിരിക്കും. ശരിക്കും തിക്നെസ് ഉള്ളത് വേണം, അതിന് ഭയങ്കര ഫ്ലേവറാണ്. പക്ഷേ ഇതും ഹരിതത്തിൻ്റെ സോയ സോസ് ഒട്ടും മോശക്കാരനല്ല. അപ്പം നമുക്ക് അത് ഒരു സ്പൂൺ അല്ല, രണ്ട് ടേബിൾ സ്പൂൺ. അപ്പം രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു. ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു മൂന്നര ടേബിൾ സ്പൂൺ, ടീസ്പൂൺ മൂന്നര സ്പൂൺ ഇട്ടു. മൂന്നും ഒരു അര. ഓക്കെ, അടുത്തത് ചില്ലി സോസാണ്. ഒന്ന് പാസ് ചെയ്യാം. താങ്ക് യു. ചില്ലി സോസ് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം. ഉറപ്പാണല്ലോ അല്ലേ. ശരി, എരിവ് കൂടി എന്റെ തലയിലല്ല കേട്ടോ, തിന്നുന്ന ആശാനാണേ. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. മിക്സ് ചെയ്യണം, ഞാൻ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യണം. അതിലേക്ക് നമുക്കൊരു ഇച്ചിരി വിനേഗറോട് ഒഴിക്കാം. ഓക്കെ, കുറച്ചൊരു കാൽ ടേബിൾ സ്പൂൺ. ഓക്കെ,
വിനേഗർ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. ഒരല്പം പഞ്ചസാരയും കൂടെ അതിൽ ഒരു സ്പൂണൊന്നും വേണ്ട, ഒരു അത്രേ മതി. ടീസ്പൂണിൽ ഒരു ഹാഫ് ടീസ്പൂൺ, കാരണം നമ്മുടെ മറ്റേ ടൊമാറ്റോ സോസിനകത്ത് മധുരം ഉണ്ടാവുമല്ലോ, എല്ലാം കൂടി അവസാനം ഭയങ്കര ഷുഗറായി പോകും. ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോ ഒരു തിക്കായിട്ടിരിക്കുകയല്ലേ, ഇനി അതിനെ കുറച്ച് സോസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ഉപയോഗിക്കും. തിക്കായിട്ട് ആ ഗ്രേവി, കാരണം പാസ്തയും ചിക്കനും ഒക്കെ ഇട്ട് ആ ഗ്രേവിയിൽ കിടന്നിങ്ങനെ വേവണം. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ, ഇതിനകത്ത് കോൺഫ്ലവർ ഒരു ബൗളിൽ അല്പം വെള്ളം ഒഴിച്ച് എനിക്കൊന്ന് രണ്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിയാണ് നമ്മൾ ഇതിനകത്ത്. ടീസ്പൂൺ അളവിലാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ ഇട്ടു മതിയാവല്ലോ, ഒഴിക്കട്ടെ. ഇതിനകത്ത് ഐശ്വര്യമായിട്ട് ഒഴിച്ചോളൂ. ഇത് വെച്ചാണ് ഇനി കറി എന്താവും, അല്ല നമ്മുടെ ഡിഷ് എന്താവും ഇതോടുകൂടി തീരുമാനമാവുക. അബദ്ധത്തിൽ എന്റെ കൈ എന്റെ അത് പെട്ടുപോയി. അപ്പൊ തൽക്കാലം നമുക്ക് എന്തായാലും ഇതൊരു അഞ്ചു മിനിറ്റ് ഇതിനൊന്ന് റെഡി ആയി വരട്ടെ. ഒരു അഞ്ചു മിനിറ്റ് സമയം. അപ്പോ നമ്മുടെ സോസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ എന്താ പറയാ, സവാളയും ബാക്കിയുള്ള ഇതൊക്കെ കുക്കായി, വെജിറ്റബിൾസ് എല്ലാം കുക്കായി കുക്കായിട്ടുണ്ട്. മാറ്റി വെക്കാൻ പോകണം. ഇത് നമ്മള് എന്നുവെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, പാത്രം നമ്മള് വലിയ പാത്രത്തിലേക്ക് മാറ്റാണ്, അതുകൊണ്ട് മാറ്റുന്ന ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ ശരിക്കും പാസ്തയും ചിക്കനും ഇട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇപ്പൊ കുറച്ച് പോർഷൻ കൂടുതലായിപ്പോയി, അതുകൊണ്ട് ഇതിലേക്ക് മാറ്റാം. അപ്പൊ ആ പാസ്ത നമുക്ക് ആദ്യം അതിലേക്ക് ഇട്ടിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇട്ടോളൂ, ധൈര്യമായിട്ട് ഇട്ടോളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് മാറ്റുന്നു. തൽക്കാലത്തേക്ക് ഒരു ജസ്റ്റ് ഫോർ എ മിനിറ്റ് അവിടെ ഇത് അടുപ്പിലേക്ക് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുവാണേ, ഒന്ന് അടി പിടിച്ചു പോകും. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി, അവിടെ ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം വറ്റി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇടാം, കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ. അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരണേ, ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടാണല്ലോ വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ചിക്കനും ഇട്ടു. ഇനി ഇനി നമുക്ക് ഇതിനെ എടുക്കാം അല്ലേ, ഈ സോസിനെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കണം. ആ സ്പൂണും കൂടി ഒന്ന് തരാവോ. ഇതാണ് അത്, വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് മൊത്തം മൊത്തത്തിൽ കയ്യിന്ന് പോകും. മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഏതാണ്ട് പരിപാടി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഒരു അടച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എല്ലാം കുക്കായ ഇൻഗ്രീഡിയൻസ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഈ അടച്ച് വെക്കുന്ന എന്താന്ന് വെച്ചാല് കുറച്ച് ജലാംശം ഉണ്ടെങ്കിലും അത് ഇറങ്ങാനും വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ അവസാനം ആ നിമിഷം വന്നിരിക്കുകയാണ്. കഴിക്കാനുള്ള സമയം ആയിട്ടില്ല, ഇല്ല, കാരണം ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട്. ഇത് പിടിച്ചോളൂ. ഇപ്പൊ കഴിയും, ഇപ്പൊ കഴിയും. നമ്മൾ ആ സ്പ്രിംഗ് ഓണിയൻസ് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പൊ അത് കഴിക്കുന്നതിന് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഇതിപ്പോ എന്തായാലും ഈ പ്ലേറ്റിലല്ലോ കഴിക്കുക, ഇത് മുഴുവൻ കഴിക്കില്ലല്ലോ. അപ്പൊ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ അതിന്റെ പുറത്തുകൂടെ ഇടുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്, ജെ കേക്ക് സ്പെഷ്യൽ. സാധാരണ ചീസ് ഇടാതെയാണ് കഴിക്കാൻ, പക്ഷെ ഞാൻ ചീസ് ഇട്ട് കഴിക്കും. അപ്പൊ അത് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യുക, നമ്മുടെ ബേസിക് ചീസ് ഉണ്ടല്ലോ, അങ്ങനെ ഇതിന്റെ പുറത്ത് സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഗസ്റ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ്ചർ ഇല്ലേ, അതായത് സോയ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും,
അതും കൂടെ മിക്സ് ചെയ്ത് ഒരു ബൗളിൽ കൊണ്ടുവയ്ക്കുക. കാരണം ആ ചൂടോടെ തന്നെ അതിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മിക്സ് ചെയ്ത് കഴിക്കാം. ഞാൻ പറഞ്ഞ സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്. അപ്പം ഈ മിക്സ് നിങ്ങൾ സെപ്പറേറ്റ് ബൗളിൽ കൊണ്ടുവച്ചേക്ക് ഗസ്റ്റിന് കൊടുക്കാൻ. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ മതി. പരിപാടി കഴിഞ്ഞല്ലോ. പെപ്പർ പൗഡർ വേണ്ട, കാരണം ആവശ്യത്തിന് ചില്ലി സോസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഇടാം. ഞാൻ ഇടുന്നില്ല പെപ്പർ പൗഡർ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ പ്രേക്ഷകർ കാണുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അവർ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം അവർ കണ്ടെന്ന് ആസ്വദിക്കട്ടെ. എങ്ങനെയുണ്ട് സംഭവം? കാഴ്ചയിൽ അടിപൊളിയാണ്. ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം നമുക്ക്. അതെ അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ അതിനു വേണ്ടി ഒരു ചെറിയ ബൗൾ നമുക്ക് മാറ്റിക്കോളൂ, അതിലേക്ക് നമുക്ക് കഴിക്കാം. ഞാൻ ഇട്ട് തരണോ? വേണ്ട, ഞാൻ എടുക്കാം. എടുത്തോളൂ. എന്തായാലും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്ന ആ ചീസും കൂടെ ഉള്ളൊരു പോർഷൻ ഞാനിങ്ങനെ എടുക്ക ഇതിലേക്ക് ഇട്ടു. ടേസ്റ്റ് ചെയ്യാം അല്ലേ? ടേസ്റ്റ് ചെയ്യട്ടെ. ധൈര്യമായിട്ട് കഴിച്ചു, ധൈര്യമായിട്ട് കഴിച്ചോ. പറഞ്ഞു കുറച്ച് ക്യാപ്സിക്കം, എല്ലാം കൂടെ വരട്ടെ കഴിക്കാം. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, അതാണ് ആശാൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ തിന്നുന്നത്. അത്ര മോശമാണ്. അല്ല, ഇത് ഫുൾ പാക്ക് ചെയ്തിട്ട് ഞാൻ പോകാൻ, എനിക്ക് കൊള്ളാം. ഇത് ഭയങ്കര രസമുണ്ട്, രക്ഷയില്ല. അടിപൊളി കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. വേറെ എനിക്ക് അതാ മറുപടി ഇല്ലാത്തത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ. അത് എന്താ പറയാ, ഇതിനപ്പുറത്തേക്ക് വേറെ ഇതിന്റെ രുചിയൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിന്റെ പിയല്ലേ. അപ്പോ അടുത്ത ആഴ്ച ഒരു അതിഥി, അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഇന്ന് ഈ പാസ്ത കഴിച്ച് ഞാനൊന്ന് സമാധാനിക്കട്ടെ. അപ്പൊ അടുത്ത ആഴ്ച കാണാം. സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ ഹരിതം ഫുഡ്സ്. നമുക്ക് ഗുഡ് ബൈ പറയാം. ടാറ്റ.